സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടിന് വന്നൊരു സ്കാമാണ് കേട്ടോ അത്. കണ്ടതെ ഫേസ്ബുക്കിലും വാട്സപ്പിലും കൂടി വന്നേക്കോട്ടെ. അപ്പൊ ഈ നമ്പറൊക്കെ ഒന്ന് നോട്ട് ചെയ്തോ. സംഭവം വേറെ ഒന്നുമല്ല, നമുക്ക് നമ്മളുടെ ഫ്രണ്ടിന്റെ ഫോട്ടോ നമ്മളിപ്പോ ഡിലീറ്റ് ചെയ്തത് കാണണ്ടെന്ന് വിചാരിച്ച് ഡിലീറ്റ് ചെയ്താണ്. അപ്പൊ ഫ്രണ്ടിന്റെ ഫോട്ടോ വെച്ചിട്ട് അവന്മാര് മെസ്സേജ് വിട്ടിട്ട് ഹായ് ഡാ ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട് മലയാളിയാണ്. അപ്പൊ നമ്മൾ നോക്കിയ നമ്മൾ തിരിച്ച് ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ വേറെ ആരെയും ചോദിച്ചു, ഞാൻ ഹോമാണ്, ഞാൻ വീട്ടിലുണ്ട്, നീ എവിടെയെന്നൊക്കെ ചോദിച്ചപ്പോ അവൻ ഐ നീഡ് എ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി മനസ്സിലായത് സ്കാം ആണെന്നുള്ള സെറ്റപ്പ് മനസ്സിലായി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മലയാളത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് നമ്മൾ മലയാളത്തിലാണ് റിപ്ലൈ കൊടുത്തേക്കണത്. ഇപ്പൊ ഞാൻ അടിച്ച് പറ്റാണ്, നാളെ മതി ഞാൻ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഡു യു ഹാവ് എ ഗൂഗിൾ പേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിടിച്ച ബാക്കി അവന് കൊടുക്കട്ടെ. അപ്പൊ കട്ടോട്ട ഉണ്ടടാ പട്ടി. ഇപ്പൊ തിരിച്ച് അവന്മാര് തരാൻ പോണ റിപ്ലൈ കണ്ടോ, അതായത് നമ്മള് മലയാളത്തിൽ അയക്കണത് ഉണ്ടടാ പട്ടി, അവന്മാർ ഇംഗ്ലീഷിന് മാത്രമേ റിപ്ലൈ കൊടുക്കത്തുള്ളൂ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇപ്പൊ അടുത്ത ഞാൻ മെസ്സേജ് ചെയ്യണ്ട, അവൻ കണ്ടിട്ടുണ്ട്. അപ്പം അടുത്ത മെസ്സേജ് അവൻ അയക്കാൻ പോണ എന്താന്ന് ഇപ്പൊ കാണിച്ചാൽ, ഒരു 10,000 ഒരാൾക്ക് അയക്കാം, ഒരാൾക്ക് ഫണ്ട് അയക്കാൻ പറ്റുമെന്ന് ചോദിക്കും. നാളത്തേക്ക് തിരിച്ചു തരാം എന്നുള്ള സെറ്റപ്പ് കേട്ടോ. ഇപ്പൊ കണ്ടോ, ഹാ ടു ട്രാൻസ്ഫർ സം മണി ടു എ ഫ്രണ്ട് വില് യു. അപ്പൊ ഞാൻ പറയും ഇപ്പൊ പിടിച്ച് എഫ് ബില് വന്നു. അപ്പൊ ഞാനിപ്പോ ഇവിടെ കൊടുക്കാൻ പോണ റിപ്ലൈ എന്ന് പറഞ്ഞാൽ, തരാൻ പറ്റില്ലടാ പട്ടി, പറ്റില്ലടാ പട്ടി എന്ന് ഇട്ടേക്കണം. അപ്പൊ അവൻ 20,000 രൂപ. ഓക്കെ ഡാ, സെൻഡ് മീ, ഞാൻ നാളെ രാവിലെ തിരിച്ചെത്തും. അവൻ മലയാളമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ നാളെ രാവിലെ തിരിച്ചെത്തുമെന്ന്. ഓക്കെ ഓക്കെ ഹംകെ, സെൻഡ് നമ്പർ. ഇപ്പൊ നമ്മളെ സ്കാം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ച് സ്കാം ചെയ്യുക, മനസ്സിലായ? അത്രയൊക്കെ ഉള്ള സംഭവം. എഫ് ബിയിൽ വന്നോണ്ടിരിക്കുന്നത്, എഫ് ബിയിൽ പ്ലീസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. സ്ക്രീൻഷോട്ട് നമ്മൾ ഓൾറെഡി സെൻഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് സ്ക്രീൻഷോട്ട് ചോദിച്ച് 2 ദിവസമായിട്ട് കരഞ്ഞോണ്ടിരിക്കണ മേളിലൊരുത്ത്. അപ്പൊ ഇപ്പൊ അതെ, ഓക്കെ ഹംകെ സെൻഡ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനിപ്പോ അത് കണ്ടു കഴിയുമ്പോഴത്തേനും നമ്പർ സെൻഡ് ചെയ്യും. നമ്പർ സെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ നമ്പർ എല്ലാവരും നോട്ട് ചെയ്തിട്ട് ട്രൂ കോളറിൽ കയറിയിട്ട് എല്ലാവരും ഈ നമ്പർ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേ റിപ്പോർട്ട് അടിച്ച് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ്. ഇപ്പൊ അവൻ കണ്ടു കഴിയുമ്പോൾ എന്താണ് സെറ്റപ്പ് എന്ന് കാണിച്ചു തരാം. അവൻ കണ്ടിട്ടില്ല, അവൻ കണ്ടിട്ടില്ല, അവൻ കണ്ടിട്ടില്ല. അവൻ പാവോട്ട്, അവൻ മലയാളം ടൈപ്പ് ചെയ്തിട്ട് അവൻ കൺവേർട്ട് ചെയ്ത് ഗൂഗിളിൽ പോയിട്ട് കൺവേർട്ട് ചെയ്തിട്ടൊക്കെയാണ് അയക്കണ ചെക്കൻ. നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്കാം ആണ്. അപ്പൊ നമ്മളുടെ കൂട്ടുകാരന് വന്നാണ്. അപ്പൊ ഈ സാധനം സെയിം സാധനം നമുക്ക് ഒരു 6 വർഷം മുന്നേ വന്നതാണ് കേട്ടോ. ഹലോ ഹലോ ഹലോ, ഇത് ഫേസ്ബുക്കിൽ നിന്നാണ് കോൾ വന്നത്. ഹലോ, ഐ ഓൾറെഡി ട്രാൻസ്ഫർ ദ മണി, ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ഹലോ, പൈസ അയച്ചു. ഓ, പൈസ കിട്ടിയെന്ന് പറഞ്ഞപ്പോ എന്തൊരു സന്തോഷം പോയി. നോട്ട് നൗ, ഇനി അടുത്തടാ പറ്റൂ. അതെ, ഈ നമ്പറിലേക്ക് മാറ്റുക. അവൻ കൺവേർട്ട് ചെയ്തപ്പോഴേ നമ്മുടെ മലയാളം അവർക്ക് അറക്ക്. ഒരു ഇംഗ്ലീഷുകാരനും മലയാളം അത്ര ഫ്ലുവൻ്റ് ആയിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായില്ലേ. ഈ നമ്പറിലേക്ക് മാറ്റുക. മാറ്റാനിത് എന്ത് മറ്റേ സ്ഥലം മാറ്റിയതാണോ? ഓക്കേ ഓക്കേ, അപ്പൊ നമ്മടെ ചെക്കൻ തകർത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, സെൻഡ് എന്ന് പറയാം. ഇനി സെൻഡ് സെൻഡ് പാസ്വേഡ് പാസ്വേഡ് മാറ്റാൻ പറ പാസ്വേഡ് മാറ്റാൻ പറ പാസ്വേഡ് മാറ്റാൻ പറഞ്ഞു. നീ പാസ്വേഡ് ചേഞ്ച് ചെയ്യ്, അതിൽ നിന്ന് കോളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ സ്ക്രീൻഷോട്ട് വയ്ക്കോട്ടെ, സ്ക്രീൻഷോട്ട് വയ്ക്കും. ചോയ്ക്കി ചോയ്ക്കി സ്ക്രീൻഷോട്ട് ചോയ്ക്കി. മറ്റേ കുരങ്ങൻ മറ്റേ ഇത് പിടിച്ചിരിക്കുന്ന ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത്. ഇപ്പൊ മക്കൾ ഇപ്പൊ സ്ക്രീൻഷോട്ട് വയ്ക്കോട്ടെ. സോ അപ്പൊ നമ്മളിതേ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇസ് ഇറ്റ് ഡൺ? അപ്പൊ നമ്മള് യെസ് ഡൺ ചെയ്തു. അപ്പൊ ഇപ്പൊ നമ്മളെ അടുത്ത് അവൻ സ്ക്രീൻഷോട്ട് ചോദിക്കും. അപ്പൊ നമ്മള് സ്ക്രീൻഷോട്ട് ഇപ്പൊ അഴിച്ചു കൊടുക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, സെൻഡ് മി എ സ്ക്രീൻഷോട്ട്. ഇനി എവിടെയാണ് ഫോട്ടോ? എവിടെ ഫോട്ടോ അല്ലേ, ഫോട്ടോയിൽ കയറുക, സ്ക്രീൻഷോട്ട് കൊടുത്ത്. അപ്പൊ അവന് സ്ക്രീൻഷോട്ട് നമ്മള് സെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കാശ് ചോദിച്ചവന് നമ്മൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് കൊടുത്തിരിക്കും. ഇപ്പൊ അവൻ നമ്മള് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. പോയതോന്നുണ്ടാ. സോ ഗൈസ്, അപ്പൊ മലയാളികളുടെ തണവന്മാരുടെ കളി. അപ്പോ ഇതേപോലത്തെ സ്കാമിലൊന്നും ആരും പോയി പെടാൻ നിൽക്കരുത് മക്കളെ. ഇത് ഈ വീഡിയോ ഞാൻ എടുത്തത് കറക്റ്റ് ടൈമിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മുടെ കൂടെ അവനാണ് ഈ സംഭവം വന്നത്. അപ്പൊ കറക്റ്റ് ടൈമിൽ ഇത് ഞാൻ കണ്ടുകൊണ്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. സംഭവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ വരും. ആരും ഇതിന്റെ കെണിയിലൊന്നും പോയി വീഴാൻ നിൽക്കരുത്. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോണതല്ലാണ്ട് ഇപ്പൊ നിങ്ങളുടെ ഇത് സംഭവം ഇവര് മെയിൻ ആയിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് അവർ ആദ്യം നമ്മളെ അൺഫ്രണ്ട് ചെയ്യും. പിന്നെ നമ്മളെ റിക്വസ്റ്റ് അക്സെപ്റ്റ് റിക്വസ്റ്റ് വിടുമ്പോഴത്തേനും നമ്മളപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കയറുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഓൾറെഡി എൻ്റെ ഫ്രണ്ടായിരുന്നല്ലോ, അപ്പോൾ അറിയാണ്ട് കയ്യെങ്ങാനും മുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ ബാക്കി ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ഇതേപോലെ വരും. ഗൂഗിൾ പേ ഉണ്ടാകും ചോദിക്കും. ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഫണ്ട് ഇടാൻ പറയും. ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ നാളത്തേക്ക് സെറ്റാക്കി തരാം എന്നുള്ള സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ സംഭവം അവന് പറ്റിയ പറ്റിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മലയാളി ഫ്രണ്ടിൻ്റെ പേരും പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് മുട്ടിയത്. ആ മലയാളി ഫ്രണ്ടിന് എന്തായാലും മലയാളം അറിയാമല്ലോ. നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് ചാറ്റ് ചെയ്തിട്ടും അവൻ
ഒന്നും കണ്ടില്ലേ, ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്തിട്ട് തെറ്റായിട്ടുള്ള രീതിയിലുള്ള ട്രാൻസ്ലേഷനാണ് അവന്മാർ സെൻഡ് ചെയ്ത് തന്നേക്കണത്. സോ അവന്മാർക്ക് നല്ല കിടിലം പണി കൊടുത്തിട്ടുണ്ട്, അവന്മാർ നമ്മൾ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക, നൈസായിട്ട് ഇതേപോലെ ഒന്ന് ട്രോൾ ചെയ്ത് വിട്ടാൽ മാത്രം മതി, കേസ് ഒന്നും കൊടുക്കാൻ നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് ട്രോൾ ചെയ്ത് വിടുമ്പോഴത്തേനും അവന്മാർ എന്നെ പണിയൊക്കെ നിർത്തി വീട്ടിൽ പോയിക്കോളും.